സ്ഥാനാർത്ഥിയുടെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് കൊടുക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നു. ചാണ്ടി ഉമ്മനോട് ഇനി മാധ്യമങ്ങളോട് വായ തുറക്കരുത്, വോട്ടർമാരോട് മാത്രം വാ തുറന്നാൽ മതി എന്ന് കർശന നിർദ്ദേശം കൊടുക്കേണ്ടി വരും കോൺഗ്രസ് നേതൃത്വത്തിന്. അത്രമാത്രം വിഡ്ഢിത്തങ്ങളാണ് അയാൾ പറഞ്ഞുകൂട്ടുന്നത്. കെ എസ് യു മുതൽ പ്രവർത്തിച്ചു വരുന്നയാളാണ്. ഉമ്മൻചാണ്ടിയുടെ തണലിനപ്പുറത്ത് കോൺഗ്രസിൽ തൻ്റെതായ ഇടം കണ്ടെത്താനുള്ള പരിശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അതൊക്കെ ശരി, പക്ഷേ രാഷ്ട്രീയമായി യാതൊരു തരത്തിലുള്ള ഔന്നത്യവും ബോധവും ചാണ്ടി ഉമ്മന് വന്നിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഒരുപക്ഷേ ഈ വികസനം ചർച്ചയാക്കുന്നത് തനിക്ക് ദോഷമാകുമോ എന്നുള്ളൊരു അങ്കലപ്പ് ചാണ്ടി ഉമ്മൻ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നടത്തുന്ന പ്രസ്താവനകളൊക്കെ, അതായത് വികസനത്തിന് മറുപടി പറയേണ്ടി വരുമ്പോഴെല്ലാം അദ്ദേഹം പതറിപ്പോവുകയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ആ രാഷ്ട്രീയ ഇമേജ് എന്ന കരുതലിനപ്പുറം പച്ചയായ ഒരു രാഷ്ട്രീയക്കാരനായി, ഒരു സ്വതന്ത്ര രാഷ്ട്രീയക്കാരനായി ചാണ്ടി ഉമ്മന് ഈ തിരഞ്ഞെടുപ്പ് ഗോതയിൽ നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലെല്ലാം ആ ദൗർബല്യം തെളിഞ്ഞു കാണുന്നുണ്ട്. ശരിക്കും കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കന്മാർ അവരുള്ളപ്പോൾ മാത്രം ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് സംസാരിച്ചാൽ മതിയെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇതൊന്നും പറയാതെ വോട്ടർമാരെ കാണുന്നതിൻ്റെ വിശേഷങ്ങൾ പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ സി പി എം മുന്നോട്ട് വയ്ക്കുന്ന വികസന ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടരുത് എന്ന് ചാണ്ടി ഉമ്മനോട് പറയേണ്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു. അതല്ലെങ്കിൽ ചാണ്ടി ഉമ്മന് സ്പെഷ്യൽ ക്ലാസ് കൊടുക്കണം, എന്തൊക്കെ പറയണം എന്തൊക്കെ പറയേണ്ട എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഈ കൃഷിഭവൻ കെ എസ് എഫ് ഇ പരാമർശങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്തൊരു വിഡ്ഢിത്തമാണ് പറയുന്നത്, ആളുകൾ കേട്ട് ചിരിക്കില്ലേ? ഇപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ പുതുപ്പള്ളി എവിടെ നിൽക്കുന്നു എന്നുള്ള ചോദ്യം, ഒരു ഉപതെരഞ്ഞെടുപ്പാണ് അവിടെ നടക്കുന്നത്, അത് സ്വാഭാവികമായി ഉണ്ടാകും. അതിനെ അതിജീവിക്കാൻ പോകുന്ന കരുത്ത് ഉമ്മൻചാണ്ടി എന്ന പ്രതീകത്തിന് ഉണ്ട് എന്ന് കോൺഗ്രസ്സിന് ആത്മവിശ്വാസമുണ്ടെങ്കിൽ കോൺഗ്രസ് വെറുതെ അവിടെ ചെന്ന് ഈ വികസനത്തിൻ്റെ കാര്യത്തിൽ തോറ്റുപോകേണ്ടതില്ല. കാരണം അവിടെ വികസനം ഒരു വലിയ ചർച്ചയായാൽ സ്വാഭാവികമായി ഒരു ബാക്ക്ഫുട്ടിലേക്ക് ഇറങ്ങേണ്ടി വരും കോൺഗ്രസ്സിന്. ഇപ്പോൾ തൃക്കാക്കരയിലും ഈ വികസനമൊക്കെ വലിയ ചർച്ചയായിരുന്നുവെങ്കിലും ഏറ്റവും ഒടുവിൽ വോട്ടർമാർ ചിന്തിച്ചത് പി ടി തോമസ് അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ച അവകാശിക്ക് ഇരിക്കട്ടെ സീറ്റ്. കേരളം അങ്ങനെ തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒട്ടുമിക്ക സമയങ്ങളിലും ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ അപൂർവമായി മാത്രമാണ് ഈ ബന്ധുക്കൾ സ്ഥാനാർത്ഥികളായി വന്നപ്പോൾ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്, വോട്ടിൻ്റെ കാര്യത്തിൽ പോലും കുറവുകളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ഘട്ടങ്ങളിലെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും പുതുപ്പള്ളിയിലും അതിനപ്പുറത്ത് വലിയ അത്ഭുതമൊന്നും സംഭവിക്കാനിടയില്ല എന്ന് പൊതുവെ കണക്ക് കൂട്ടുമ്പോഴും സി പി എം ഈ വ്യക്തിഹത്യയിൽ നിന്ന് മാറി വികസനത്തിലേക്ക് മാത്രം നീങ്ങുക എന്നുള്ള നിലയിലെത്തുമ്പോൾ അതിന് മറുപടി പറയാൻ ചാണ്ടി ഉമ്മൻ ഇറങ്ങി കൂടുതൽ കുഴപ്പത്തിലാകുന്ന കാഴ്ചയാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലായാലും മാധ്യമങ്ങളിലായാലും വരുന്ന കാര്യങ്ങൾ മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത്, അത് വളരെ ചെറിയ തോതിൽ മാത്രമാണ് ജനങ്ങളിൽ സ്വാധീനമുണ്ടാക്കുന്നത് എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് വോട്ടർമാരിൽ നേരിട്ട് പ്രവർത്തകരെത്തി ഉണ്ടാക്കുന്ന ആ ബ്രെയിൻ സ്റ്റോമിംഗ് ഉണ്ട്. അത് എത്രമാത്രം കോൺഗ്രസ്സിന് മുന്നോട്ട് കൊണ്ടുപോകാനാകും, അവിടെയൊന്നും എന്തായാലും വികസനത്തെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പോകുന്നില്ല, ഉമ്മൻചാണ്ടിയെക്കുറിച്ച് മാത്രമായിരിക്കും സംസാരിക്കുന്നത്, അതായിരിക്കും കോൺഗ്രസ്സിന് നേട്ടമുണ്ടാകുന്നത്. പക്ഷേ ഈ പൊതുസമൂഹത്തിനിടയിൽ ചാണ്ടി ഉമ്മൻ എന്ന ഒരു ബിംബത്തിന് സംഭവിക്കുന്ന വലിയ വീഴ്ചയുണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങളിൽ അദ്ദേഹം കോമാളിയായി മാറപ്പെടുമ്പോൾ.